നമസ്കാരം, റാഫ് ടോക്കിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ സെർജീനിയോ ഡെസ്റ്റ് ബാഴ്സലോണയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. താരം ബാഴ്സലോണ നഗരത്തിൽ എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഈ യുവതാരവുമായിട്ടുള്ള സൈനിങ് ബാഴ്സലോണ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് മെഡിക്കൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നെൽസൺ സെമേഡോ ബാഴ്സലോണ വിട്ട് വോൾസിലേക്ക് ചേക്കേറിയത് മുതൽ ഒരു റൈറ്റ് ബാക്ക് സൈനിങ് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. സെർജീനിയോ ഡെസ്റ്റിന്റെ പേര് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ ഡെസ്റ്റിന് വേണ്ടി ബയൺ മ്യൂണിക്കും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ മറികടന്നുകൊണ്ട് ബാഴ്സലോണ തന്നെ താരത്തെ സ്വന്തമാക്കുകയാണ്. 19-കാരനായ സെർജീനിയോ ഡെസ്റ്റ് അയാക്സിന്റെ താരമാണ്. 2009 അൽമെര സിറ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 2012 അയാക്സിലെത്തിയ താരം 2018-19 സീസണിൽ അയാക്സിന്റെ റിസർവ് ടീമിന് വേണ്ടി കളിച്ചു. തുടർന്ന് കഴിഞ്ഞ സീസണിൽ അവരുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കുകയും ചെയ്തു. മികച്ച റൈറ്റ് ബാക്കായ താരം ഇന്റർനാഷണൽ ഫുട്ബോളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് ഹോളണ്ടുകാരിയും പിതാവ് അമേരിക്കക്കാരനുമാണ്. ഏതായാലും താരത്തിന്റെ ഫുട്ബോൾ കരിയറിലെ തുടക്കം മുതൽ കളിച്ച് വളരുന്നത് ഡച്ച് ഫുട്ബോളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡച്ച് പേരുള്ള താരത്തെ കൂടി ബാഴ്സലോണ സ്വന്തമാക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.